പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പോലും സംശയ നിവാരണത്തിനെത്തുന്ന ഒരാൾ കൊല്ലത്തുണ്ട്. അദ്ദേഹത്തെ അന്വേഷിച്ച് വരും. കൊല്ലം ഉളിയക്കോവിൽ സ്വദേശി 60-കാരനായ രഘുനാഥനാണ് മേപ്പിടിയാൻ. എന്താണ് ഇദ്ദേഹത്തിന്റെ ജോലി എന്നല്ലേ, അതിനും കൊണ്ടൊരു പ്രത്യേകത നമുക്കൊന്ന് കണ്ടുവരാം ആളിനെ. ഇതാ ഒരു തോക്കുകട, അതും കൊല്ലത്തിന്റെ നഗരമധ്യമായ 2-ാം കുറ്റിയിൽ. ഈ സ്ഥാപനത്തിന്റെ ഉടമയാണ് രഘുനാഥൻ. എന്താണ് ഈ 60-കാരന്റെ പ്രത്യേകത എന്നല്ലേ. ഒന്നാമത്തെ പ്രത്യേകത, കൊല്ലം ജില്ലയിലെ തോക്ക് വ്യാപാര ലൈസൻസ് ഉള്ള ഒരേ ഒരാൾ എന്നതാണ്. സംസ്ഥാനത്തെയും വിരലിലെണ്ണാവുന്ന ആളുകളിൽ ഒരാൾ. പോലീസുകാർ എന്തിനാവും രഘുനാഥനെ തേടിയെത്തുക എന്ന് ചിന്തിക്കുന്നുണ്ടാവും. സംസ്ഥാനത്ത് തോക്കുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തലവേദന ഉണ്ടാകുന്ന കേസുകളിലെ തുമ്പുകൾ കണ്ടെത്താൻ അവരുടെ ആശ്രയ കേന്ദ്രമാണിത്. ഞാന് ഇതിനെപ്പറ്റി 10-25 വർഷത്തിൽ കൂടുതൽ ഇതിന്റെ പാരമ്പര്യമുണ്ട്. എന്റെ പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ബാങ്കുകാരാണ് കൂടുതൽ. പിന്നെ അതുപോലെ തന്നെ മറ്റ് പല സ്ഥാപനങ്ങളും, തോക്ക് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളെല്ലാം എൻ്റെ അടുത്ത് വരാറുണ്ട്. ഈ മേഖലയിൽ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അന്ന് സ്കൂളിലെ ബെസ്റ്റ് ഷൂട്ടറായിരുന്നു, NCCയുടെ ബെസ്റ്റ് ഷൂട്ടറായിരുന്നു ഓൾ കേരള. അങ്ങനെയാണ് ഈ മേഖലയിൽ ഞാൻ വരാൻ കാരണം. എയർ, ഫയർ, ലേസർ, ഗ്യാസ്, ആറ്റമിക്, അങ്ങനെ എല്ലാ വിഭാഗം തോക്കുകളും രഘുനാഥന്റെ കടയിലുണ്ട്. ലൈസൻസ് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം. നമ്മുടെ എയർ റൈഫിളുണ്ട്, എയർ പിസ്റ്റളുണ്ട്, തോട്ടാത്തോക്കുണ്ട്, അതുപോലെ തന്നെ 12-ബോർ ഗണ്ണുണ്ട്, പിന്നെ റിവോൾവർ പിസ്റ്റള്, എല്ലാ ഐറ്റവും നമ്മൾ തോന്നുന്നു. ഗവൺമെൻറ് നിരോധിക്കാത്ത ബോറിലുള്ള എല്ലാ ഐറ്റവും നമ്മൾ തോന്നുന്നു. നിരോധിച്ച് നമുക്ക് വിൽക്കാക്കത്തില്ല, അതെല്ലാം സേനകൾക്ക് മാത്രമേ വിൽക്കാൻ പറ്റൂ. മറ്റുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട്. 25 വർഷമായി തോക്ക് വ്യാപാരം നടത്തുന്ന രഘുനാഥന് പഠനകാലത്ത് NCCയിലെ ബെസ്റ്റ് ഷൂട്ടർ അവാർഡ് കിട്ടിയപ്പോൾ തുടങ്ങിയതാണ് തോക്ക് കമ്പം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ സുരക്ഷാ വിഭാഗത്തിൽ ജോലിക്കാരനായിരിക്കെ രഘുനാഥനെ ബാങ്ക് തന്നെ തോക്കുകളെക്കുറിച്ച് പഠിക്കാൻ മധ്യപ്രദേശിലേക്ക് അയച്ചു. അതാണ് ജീവിതത്തിലെ വഴിത്തിരിവ്. ഈ മേഖലയിൽ നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കാര്യം ഇങ്ങനെയാണെങ്കിലും ഇവിടെ നമ്മൾ എടുത്ത് കളിച്ച ഈ തോക്കുകൾ ഉൾപ്പെടെ എല്ലാം ലൈസൻസ് ആവശ്യമില്ലാത്തതാണ്. ലൈസൻസ് ആവശ്യമുള്ള ഒരു തോക്കും ഒന്ന് തൊടാൻ പോലും സമ്മതിച്ചിട്ടില്ല നമ്മുടെ രഘുനാഥൻ ചേട്ടൻ. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സലിം മാലിക്, 24, കൊല്ലം. സലിം മാലിക് തോക്കെടുത്ത് ചൂണ്ടിയപ്പോൾ ഞാനൊന്ന് പേടിച്ചു.